ഓം ശ്രീ സൈറാം. ഭഗവാൻ പലപ്പോഴായി സേവയെക്കുറിച്ച് അരുളിയിട്ടുള്ള കാര്യങ്ങൾ. ഈ സംഘടനയിലെ ഓരോ പ്രവർത്തകനും താൻ മുന്തിയവനെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യസ്തനെന്നോ ഉള്ള ബോധം ഒഴിവാക്കണം. എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഭാഗഭാക്കാകാനും, വളരെ വിഷമമുള്ളതാണെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം സ്വന്തം പോലെയും കരുതാൻ ഉത്സുകരാകണം. ഏതെങ്കിലും ജില്ലയിൽ മറ്റൊന്നിനേക്കാൾ കൂടുതൽ സംഘടനാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ ഞാൻ സന്തോഷിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്യുന്നില്ല. പ്രേമനിബിഡമായ ഹൃദയത്തിൻ്റെ നിസ്വാർത്ഥ സേവനമാണ് എനിക്കാവശ്യം. പേരിൽ മാത്രം നിലകൊള്ളുന്ന യൂണിറ്റുകളുണ്ട്, മറ്റ് ചിലത് നമ്മുടെ ആശയത്തിനും ആദർശത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വക യൂണിറ്റുകളെ തുടർന്നു പോകാൻ അനുവദിക്കുന്നതിനേക്കാൾ നല്ലത് ഉടൻ തന്നെ മൂടുകയാണ്. തീരെ പ്രവർത്തിക്കുന്നതോ മോശമായി പ്രവർത്തിക്കുന്നതോ ആയ 100 എണ്ണത്തേക്കാൾ നല്ലത് ശരിയായി പ്രവർത്തിക്കുന്ന 2-3 എണ്ണമാണ്. ഒരു നിറപാത്രം കഴുതപ്പാലിനേക്കാൾ നല്ലത് 2 ഔൺസ് പശുവിൻ പാലാണ്. പ്രേമം വളർത്തുക, പ്രേമം പ്രദർശിപ്പിക്കുക, ചുറ്റുപാടും ആകർഷിക്കുക, അതാണ് നേതൃത്വം അർഹിക്കാനുള്ള മാർഗം. ഈ സത്യസായി സംഘടന പ്രേമത്തെ വളർത്തി വികസിപ്പിക്കാനുള്ളതാണ്. നിർബന്ധപൂർവമുള്ള ഒരു സംഘടനയല്ല ഇത്. ഹൃദയത്തിൽ നിന്ന് ജനിച്ച് ഹൃദയത്തെ വിശാലമാക്കുന്നു. പ്രേമം വളർത്തി വികസിക്കുവാനുള്ള അന്തപ്രചോദനം ബാഹ്യരൂപം കൊണ്ടതാണ് ഈ സംഘടന. എവിടെയെങ്കിലും ചെയ്താൽ മതിയോ? പോരാ, അത് ചെയ്യേണ്ടടുത്ത് തന്നെ ചെയ്യണം. കാരണം ഭഗവാൻ പറയുന്നു, ചന്ദനത്തിരിയുടെയോ സിഗരറ്റിൻ്റെയോ അറ്റത്തുള്ള തീപ്പൊരിക്ക് ഉണങ്ങിയ വിറകിൻ കൊള്ളി കത്തിക്കാനുള്ള കഴിവില്ല. എന്നാൽ കാട്ടുതീക്ക് അതിൻ്റെ പടർന്നു കത്തുന്ന തീനാളങ്ങൾ കൊണ്ട് തഴച്ചു വളരുന്ന പച്ചമരങ്ങളെ പോലും ദഹിപ്പിക്കാൻ കഴിയും. അതിനാൽ നാം ഏറ്റവും ചൈതന്യമുള്ളിടത്തു നിന്ന് തന്നെ വേണം പാഠങ്ങൾ പഠിക്കാൻ. ലോക സംഗ്രഹത്തിനാണ് ഞാൻ അവതരിച്ചത്. അതുകൊണ്ട് ഈ സംഘടനയിൽ കൂടി പ്രേമവും ഐക്യവും ലോകം മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നെ തീർച്ചയായും സംതൃപ്തനാക്കും. ചില സ്റ്റേറ്റ് പ്രസിഡന്റുമാരും ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരും തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്നും തങ്ങളുടെ പേരിൽ ദുരാരോപണങ്ങളുണ്ടെന്നും തങ്ങളുടെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആവലാതിക്കത്തുകൾ കിട്ടുന്നുണ്ടെന്നും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്രകാരമുള്ള ആവലാതികളിൽ നിന്നുണ്ടാകുന്ന ക്ഷോഭം ഒരു സാധകനെ യോജിക്കാത്ത ക്ഷീണത്തിൻ്റെ അടയാളമാണ്. ദുരാരോപണത്തിന് ചെവി കൊടുത്താൽ സമാധാനം നഷ്ടപ്പെടും. സത്യത്തെ മാത്രം ശ്രവിക്കുക, ശാന്തിയും സമാധാനവും തരുന്ന വാർത്തകൾ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയായാൽ മാത്രമേ നിങ്ങളുടെ സാധനയാകുന്ന സേവനം വിജയം വരിക്കുകയുള്ളൂ. അപവാദങ്ങളിൽ നിന്ന് ഞാൻ പോലും ഒഴിവല്ല. എൻ്റെ തലമുടി എൻ്റെ ചെവികളെ എത്ര കണ്ട് മൂടുന്നു എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഭക്തന്മാരിൽ നിന്നും അന്യരെ പഴിക്കുന്നതിൽ നിന്നും ദുഷ്പ്രചാര വേല ചെയ്യുന്നവരിൽ നിന്നും ഭീതി പരത്തുന്നവരിൽ നിന്നും എനിക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകളെ എൻ്റെ തലമുടി അരിച്ചെടുത്ത് സത്യമായതും ആനന്ദപ്രദമായതും മാത്രം എൻ്റെ ചെവിയിൽ കടത്തുന്നു. നിങ്ങൾ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്കല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ സേവനം ഫലപ്രദവും മെച്ചപ്പെട്ടതുമാകും. ഈ സ്വഭാവം അധികമധികം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായി പതിയട്ടെ. ഇന്ദ്രിയങ്ങളെയും മനോവികാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധന പതിവായി തുടരണം. നിങ്ങളുടെ മാറ്റത്തെ പരിഹസിക്കുന്നവരുണ്ടാകും, അവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളെ ചൂണ്ടി അവർ പരിഹസിച്ച് പറയാം, ഈ മനുഷ്യനെ നോക്കൂ, ഒരു വലിയ സായി ഭക്തനായിരിക്കുന്നു, അവൻ്റെ ജപവും ഭജനയും നോക്കൂ എന്നൊക്കെ. ആര് എന്തും പറഞ്ഞുകൊള്ളട്ടെ, ദൃഷ്ടി പതരാതെ ലക്ഷ്യം കരുത്തായി നിങ്ങളിലുണ്ടാകട്ടെ. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നേരെ മുന്നോട്ട് കുതിച്ചാലും ചിലർ ഹഠയോഗം, ക്രിയായോഗം, രാജയോഗം പോലുള്ള സാധനാക്രമങ്ങളിൽ ആകർഷിതരായി കാണുന്നു. ആത്മസാക്ഷാത്കാരത്തിന് മനുഷ്യരെ അവ സഹായിക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവയിലൊന്നുപോലും ഈശ്വര സാക്ഷാത്കാരത്തെ സാധ്യമാക്കില്ല. ഇത് ഞാൻ അത്യധികം ഹൃദയദാർഢ്യത്തോടുകൂടിയാണ് പറയുന്നത്. പ്രേമയോഗത്തിൽ അച്ചടക്കത്തോടുകൂടിയ പ്രേമത്തിനു മാത്രമേ നിങ്ങളെ ഈശ്വര സന്നിധിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. മേൽപ്പറഞ്ഞ യോഗങ്ങൾ മനഃശാഞ്ചല്യങ്ങളെ താൽക്കാലികമായി ശാന്തമാക്കാൻ ഉപകരിച്ചേക്കാം. ആരോഗ്യം മെച്ചമാക്കിയേക്കാം. ആയുഷ്കാലം നീണ്ടുപോയേക്കാം. കൂടുതലായി ഒന്നും ആ വക യോഗങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കൂടുതൽ കൊല്ലം ജീവിച്ചിട്ട് എന്തു മേന്മയും നന്മയുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അന്യർക്ക് സേവനം ചെയ്യാനും ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ജീവൻ ഉള്ളതുവരെ ശരീരത്തെ സസൂക്ഷ്മം നിലനിർത്തണം.
ആധ്യാത്മിക സാധനങ്ങളിൽ ചിലർ കർശനമായി നിഷ്കർഷ പാലിച്ചുകൊണ്ട് ജപം, ധ്യാനം മുതലായവ ചിട്ടയായി സമയപ്പട്ടിക അനുസരിച്ച് തുടരുന്നു. തീർച്ചയായും അത് നല്ലത് തന്നെ. പക്ഷേ വല്ലവരെയും സഹായിക്കാനുള്ള അടിയന്തരാവശ്യം വന്നാൽ ധ്യാന പരിപാടിയുടെ സമയ നിബന്ധത കർശനമാക്കേണ്ടതില്ല. നിങ്ങളുടെ ധ്യാനം നിർത്തി ആതുര ശുശ്രൂഷ ചെയ്യുക. ധ്യാനം കൊണ്ടുള്ള സാഫല്യത്തെക്കാളേറെ ആ ശുശ്രൂഷ കൊണ്ട് ഫലം ലഭിക്കുന്നു. വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനെ സഹായിക്കാതെ വിജനസ്ഥലത്ത് പോയി ധ്യാനിച്ചാൽ ആ ധ്യാനം കൊണ്ട് യാതൊരു പുണ്യവും കിട്ടുന്നതല്ല. തീർച്ചയായും അത് വലിയൊരു തെറ്റായതിനാൽ ഈശ്വരകാരുണ്യം അർഹിക്കുകയുമില്ല. ഈശ്വരൻ ഇറങ്ങി വന്ന് മനുഷ്യ സേവനത്തിന് ഏർപ്പാട് ചെയ്യുമ്പോൾ നിങ്ങളും സേവനത്തിന് തയ്യാറാണത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളിൽ ഈശ്വരൻ കാരുണ്യം ചൊരിയും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്നു. സ്വധർമ്മത്തെ അറിയുക, പാലിക്കുക. അന്യരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല. കാരണം സേവനത്തിന് ഉപയോഗിക്കുന്ന സാമർത്ഥ്യം, ധനം, ശക്തി, ധൈര്യം, ഔദ്യോഗിക പദവി ഇവയെല്ലാം ഈശ്വരദത്തമാണ്. ആ വസ്തുത ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം, ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്തതിനെ ദരിദ്രരും അജ്ഞരും ദുഃഖിതരും ക്ഷീണിതരും ഹൃദയ ദൗർബല്യമുള്ളവരുമായവർ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. പുണ്യതീർത്ഥങ്ങളായ ഗംഗയിലോ ഗോദാവരിയിലോ ഒരാൾ മുട്ടോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് വേദസൂക്തങ്ങൾ ജപിച്ച് നദിയെ സ്തുതിക്കുന്നു. കൈപ്പടങ്ങൾ രണ്ടിലും പുണ്യജലം കോരി മന്ത്രോച്ചാരണ സഹിതം ജലദേവതയ്ക്ക് തർപ്പണം ചെയ്യുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ നദിയിൽ തന്നെ ആ ജലത്തെ ഒഴിക്കുന്നു. നദിയിൽ നിന്നെടുത്ത ജലം നദിയിൽ തന്നെ ഒഴിച്ചു. ഈശ്വരൻ തന്നത് ഈശ്വരനായി ദാനം ചെയ്യുന്നു. അതുമാത്രമേ ഏതൊരാൾക്കും സാധ്യമാകുകയുള്ളൂ. അതുമാത്രമേ ഏതൊരാളും ചെയ്യേണ്ടതുള്ളൂ. ആശ്ചര്യകരമായ ശരീരം, മധുരമായ നാക്ക്, വിസ്മയോപകരണമായ മനസ്സ് ഇവകൾ ഈശ്വരൻ ദാനം ചെയ്തവയാണ്. ബുദ്ധിയും വിവേചനം കൊള്ളാനും തള്ളാനും ഓർമ്മിക്കാനും മറക്കാനുമുള്ള കഴിവുകളും ഈശ്വരദത്തങ്ങളാണ്. ഇവയെ നന്ദിപൂർവ്വം സ്മരിച്ച് സേവയ്ക്കായി ഉപയോഗപ്പെടുത്തുക. സായി ശക്തിക്ക് അറ്റമോ കുറ്റമോ പ്രതിബന്ധമോ പ്രയാസമോ ഇല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സായി ശക്തിക്ക് ഭൂമിയെ ആകാശമായും ആകാശത്തെ ഭൂമിയായും രൂപാന്തരപ്പെടുത്താൻ കഴിയും. അങ്ങനെയുള്ള പരിണാമത്തെ സങ്കല്പിക്കുന്നില്ലെന്ന് മാത്രം. ഈ ദിവ്യ പ്രവർത്തനങ്ങൾ അധമശക്തികളുടെ സഹായത്തോടുകൂടി കാട്ടുന്ന ജാലവിദ്യകളല്ല, അനിച്ഛാപൂർവകമായ ആവിഷ്കാരങ്ങളാണ്. എന്നിട്ടും സ്വാമി നമ്മെ അവിടുത്തെ ദൗത്യത്തിൽ പങ്കുചേർക്കുന്നു. എന്തിന്? നമുക്ക് അനശ്വരമായ സുഖവും ശാന്തിയും ലഭിക്കാൻ ഈ അവസരം പാഴാക്കരുത്. തീർച്ചയായും ചില സന്ദർഭങ്ങളിൽ സാധാരണയായി നിങ്ങൾക്ക് എൻ്റെ ആകൃതി, വാക്ക്, പ്രവൃത്തി എന്നിവയെപ്പറ്റി സംശയങ്ങളുണ്ടായേക്കാം. എന്നാൽ എൻ്റെ യാഥാർത്ഥ്യം അറിയാൻ നിങ്ങൾ ജിജ്ഞാസുക്കളാണെങ്കിൽ എൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായും എൻ്റെ ദിവ്യ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിവാകും. നിങ്ങളുടെ കണ്ണുകളിൽ കൂടി മാത്രം എൻ്റെ ഈ ആകൃതിയെ നോക്കുമ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും പാഴാക്കിക്കൊണ്ട് മനസ്സും ബുദ്ധിയും പ്രയത്നിക്കാതെ ചഞ്ചലമായ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ഊഹിക്കുവാനും തീർച്ചയാക്കാനും തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ഭക്തിവിശ്വാസം കൂടി തെറ്റായ വഴികളിൽ കൂടി നീങ്ങുന്നു. ഒരാജ്ഞ എന്ന പോലെ ഞാൻ നിങ്ങളെ ഇതിനെതിരായി ഉപദേശിക്കുന്നു. ഈശ്വരാവതാരങ്ങളെ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് മുൻ യുഗങ്ങളിൽ ജീവിച്ചവർ എന്ന് താൻ വളരെക്കാലം വിശ്വസിച്ചിരുന്നുവെന്ന് സ്വാമി കാരുണ്യാനന്ദൻ പ്രസ്താവിച്ചു. തുടർന്ന് അദ്ദേഹം പ്രസ്താവിച്ച പ്രകാരം ഇപ്പോൾ അദ്ദേഹത്തിന് സ്പഷ്ടമായത് ഈ തലമുറയേക്കാൾ ഭാഗ്യവാന്മാരായി ആരും ഏത് യുഗത്തിലും ഉണ്ടായിട്ടില്ല എന്നാണ്. ആ പ്രസ്താവന തികച്ചും സത്യമാണ്. ഒരിക്കലല്ല, മൂന്ന് വട്ടം സത്യമാണ്. കാരണം മുൻ യുഗങ്ങളിൽ ഒന്നിലും മനുഷ്യന് ഈ അതുല്യമായ സന്ദർഭം കിട്ടിയിട്ടില്ല. ഈ മാതിരിയുള്ള സംഘടന സ്ഥാപിക്കപ്പെടുകയോ ഈ മാതിരി സമ്മേളനം ദിവ്യ സാന്നിധ്യത്തിൽ നടത്തപ്പെടുകയോ ഇങ്ങനെയുള്ള സഹകരണം, സൗഹാർദ്ദ സംഭാഷണം, ഗാനം, ആനന്ദം എന്നിവയോട് പൊരുത്തപ്പെടാനുള്ള അവസരമോ മുമ്പൊരിക്കലും ഉണ്ടായിട്ടേയില്ല. സംശയം വേണ്ട, നിങ്ങളെല്ലാവരും വിസ്മയിക്കത്തക്ക ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ അവസരം കൈവിട്ട് കളയരുത്. സംഘടനയെ മുറുകെ പിടിച്ച് ഏറ്റവും ഉപയോഗപ്രദമാക്കുക. വ്യതിചലിക്കാത്ത വിശ്വാസത്തോടും ഉന്മേഷത്തോടും ഭക്തി നിർഭരമായ പ്രവൃത്തി സഹിതം നിർദ്ദേശിച്ച പദത്തിൽ കൂടി സത്യസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുക. ആത്മീയ സത്യസാക്ഷാത്കാരത്തിൻ്റെ ആനന്ദം നിങ്ങൾക്ക് ലഭ്യമാകാൻ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. സേവ ചെയ്യാൻ മനുഷ്യന് മാത്രമേ സാധ്യമാകൂ. അതവന് നൽകിയ വിശിഷ്ടമായ അനുഗ്രഹവും കഴിവുമാണ്. നിങ്ങളുടെ സ്വന്തം ബാബ.
എന്റെ പാദസേവ ചെയ്യാൻ നിങ്ങൾ എത്ര കൊതിക്കുന്നു എന്ന് എനിക്കറിയാം. എന്റെ ശരീരത്തിന്റെ പാദങ്ങൾ തടവുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അനുവാദം നൽകിയിരിക്കട്ടെ. എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്റെ പാദങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതിനാൽ എന്റെ പാദങ്ങൾ തടവാൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരികയാണോ? ഈ കാണായ സർവ്വജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ്. അവരെ സേവിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെ, അതായത് ഈശ്വരനെയാണ് സേവിക്കുന്നത്. ഈ മഹത്തായ പാഠം പ്രശാന്തി സേവയിൽ കൂടി നാം പഠിക്കുന്നു. നിങ്ങൾ യഥാർത്ഥമായി സേവ ചെയ്താൽ അതിൻ്റെ ഫലമായി നിങ്ങളിൽ പരിവർത്തനമുണ്ടാകും. നിങ്ങൾ സന്തുഷ്ടരുമാകും. ഞാൻ ഉപേക്ഷിക്കില്ല. പ്രശാന്തി സേവയിലൂടെ നിങ്ങളെ ആധ്യാത്മീയ വഴിയിലേക്ക് നയിക്കുകയാണ് ഞാൻ. കുഞ്ഞിൻ്റെ വളർച്ചയിൽ അമ്മയ്ക്ക് എത്രയേറെ ഉത്കണ്ഠയുണ്ട്! നിങ്ങളുടെ ആധ്യാത്മീയ വളർച്ചയിൽ അതിലേറെ ഞാനും ഉത്കണ്ഠാകുലനാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കുമായി അമ്മ ഉപദേശിക്കും. ചില കുട്ടികൾ അനുസരണക്കേട് കാണിക്കും, പക്ഷേ അമ്മ അവരെ ഉപേക്ഷിക്കുകയില്ല. എന്റെ ഉപദേശങ്ങളും താക്കീതുകളും നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. നിങ്ങളെ പരമസന്തുഷ്ടരാക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കാണിച്ചു കൊടുക്കൂ. സേവയിലൂടെ അഹങ്കാരം ഇല്ലാതാക്കാൻ സാധിക്കും. അഹങ്കാരമുള്ളവന് സേവ ചെയ്യാൻ സാധ്യവുമല്ല. അഹങ്കാരമുള്ളിടത്തോളം കാലം സുഖം അങ്ങ് അകലെ തന്നെയായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്ന സ്നേഹം സേവയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ. അർഹതയുള്ളവർക്ക് സഹായമായ സാന്ത്വന വാക്കുകളായി, ധീരത കലർന്ന ചുവടുകളായി, ഊർജമുള്ള ചിന്തകളായി, കരുണയായി, വേണ്ടിടത്ത് വേണ്ട പോൽ നിങ്ങളുടെ സ്നേഹം സേവയായി ഒഴുകട്ടെ. കഠിനതരമായ ഹൃദയം പോലും വെണ്ണ പോലെ മൃദുലമാകുന്നു. സേവയിലൂടെ സേവാതലാകാനുള്ള ഒരേയൊരു യോഗ്യത മറ്റുള്ളവരിൽ സായി ഉണ്ടെന്ന് അറിയാനുള്ള ഹൃദയമാണ്. സത്യത്തിൽ സേവ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഹായമല്ല, മറിച്ച് ഈശ്വരന് നിങ്ങൾ സമർപ്പിക്കുന്ന നന്ദിയുടെ പൂച്ചെണ്ടുകളാണ്. ഭഗവാൻ ഒരിക്കൽ അരുളി, പ്രശാന്തി നിലയം ഒരു വർക്ക്ഷോപ്പാണ്. നിങ്ങളാകുന്ന കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് പുതുക്കി പണിയുകയാണ് ഞാൻ. താൻ നന്നാക്കപ്പെടുകയാണെന്ന് കാറിനറിയില്ലെങ്കിലും കാറിൻ്റെ യജമാനന് നിശ്ചയമുണ്ട് കാർ നന്നാക്കുകയാണെന്ന്. അതുപോലെ പ്രശാന്തി നിലയത്തിൽ നമ്മെ ഓരോരുത്തരെയും ഈ സംസാരത്തിൽ പരിക്കില്ലാതെ ജീവിക്കാൻ പറ്റുന്ന വിധം ഭഗവാൻ നന്നാക്കുകയാണ്. ഒരു പ്രതിഫലവും വാങ്ങാതെ നമ്മെ നന്നാക്കുന്ന കഠിനയത്നത്തിലാണ് വിഭു. നാം അത് മനസ്സിലാക്കേണ്ടതല്ലേ? ഇതിനൊക്കെ പ്രതിഫലമായി കരുണാമൂർത്തിയായ ഭഗവാൻ ചോദിക്കുന്നത് ഒന്നു മാത്രം, നിങ്ങൾ സദാ സന്തുഷ്ടരായിരിക്കുക എന്നതാണ് എനിക്ക് വേണ്ട പ്രതിഫലം. സേവ പാഴാകില്ല. ഭഗവാൻ രമണ മഹർഷി വലിയ ഉണക്ക ഇലകൾ തിരഞ്ഞ് അടുക്കി വെച്ച് പ്ലേറ്റ് പോലെ ഉണ്ടാക്കിയാണ്. ഇത് കണ്ട് ഒരു യുവഭക്തൻ ചോദിച്ചു, ഭഗവാനെ എന്തിനാണിതൊക്കെ ചെയ്ത് അങ്ങ് സമയം പാഴാക്കുന്നത്? രമണ മഹർഷി പുഞ്ചിരിയോടെ പറഞ്ഞു, നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു ജോലിയും സമയം പാഴാക്കലല്ല കുട്ടി, അതുകൊണ്ട് നന്മയുണ്ടായിരിക്കണമെന്ന് മാത്രം. ഏതൊരു ജോലിയിൽ നിന്നും നല്ലത് പഠിക്കാനാകും. നോക്കൂ, ഈ ഉണക്ക ഇലകൾ തന്നെ ഉദാഹരണം. ഇത് പ്ലേറ്റ് പോലെയായാൽ വിശക്കുന്നവൻ ഇതിൽ ആഹാരം വിളമ്പാം. അത് കഴിഞ്ഞാൽ ഈ ഇല ഉപേക്ഷിക്കാം. അതുപോലെ നമ്മുടെ ശരീരം സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴേ അതിന് വിലയുള്ളൂ. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ്റെ ജീവിതം പാഴാണ്. അവൻ്റെ ജീവിതം മൃഗങ്ങളുടേതുപോലെ തിന്നുക, വളരുക, ചാവുക, അത്ര തന്നെ. ഏറ്റവും വലിയ പുണ്യകർമ്മം. ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഒരു നേരം ആഹാരം കൊടുക്കുന്നത് പുണ്യം. കാരണം ഒരു നേരത്തെ വിശപ്പ് മാറും. ഒരാഴ്ച കൊടുക്കുന്നത് അതിലും പുണ്യം. ഒരു ജന്മം മുഴുവൻ കൊടുക്കുന്നത് അതിലേറെ പുണ്യം. പക്ഷെ ജന്മജന്മാന്തരങ്ങളിലേക്ക് കൊടുക്കുന്ന ദാനമാണ് പുണ്യാൽ പുണ്യതരം. അത് ഈശ്വരനെക്കുറിച്ചുള്ള അറിവാണ്. അവതാരപുരുഷന്റെ സമീപത്തെ കുരവനെ നാം കൊണ്ടുപോകുമ്പോൾ എത്ര ജന്മങ്ങളിലേക്കാണ് അയാൾക്കും അയാളുടെ കുടുംബ പരമ്പരകൾക്കും നാം വഴി പുണ്യം വിതരണം ചെയ്യപ്പെടുന്നതെന്ന് ആലോചിക്കുക. ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള മഹത്തായ അവസരം നമുക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നു. അത്തരക്കാർ ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അതിനാൽ പ്രശാന്തി സേവയ്ക്ക് നാം ഒരാളെ ഒരുക്കുമ്പോൾ മഹത്തായ പുണ്യകർമ്മം ചെയ്യാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുകയാണെന്ന് ഉൾക്കൊള്ളുക. ജയ് സൈറാം.